മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെവി. കേൾക്കാൻ സഹായിക്കുന്നതിനു പുറമെ ഇവ ശരീരത്തിൻ്റെ തുലനനില നിയന്ത്രിക്കാൻ കൂടി സഹായിക്കുന്നുണ്ട്. പ്രകൃതിയിലുള്ള വലുതും ചെറുതുമായ വിവിധ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ആദ്യമായി നമ്മൾ ചെവിയുടെ ഘടനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചെവിയുടെ പ്രധാന ഭാഗങ്ങളെ നമ്മൾ മൂന്നായി തിരിക്കുകയാണ്. ഒന്ന്, ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ. രണ്ട്, മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ. മൂന്ന്, ആന്തരകർണം അല്ലെങ്കിൽ ഇൻറ്റേണൽ ഇയർ. ആദ്യമായി നമുക്ക് ബാഹ്യകർണത്തിൻ്റെ ഘടന വിശദമായി പരിശോധിക്കാം. ബാഹ്യകർണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചെവിക്കുട ഓർ പിന്ന, കർണനാളം ഓർ ഓഡിറ്ററി കനാൽ, കർണപടം അല്ലെങ്കിൽ ടിംപാനം. എക്സ്റ്റേണൽ ഇയറിലെ ഈ ഭാഗമാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്നറിയപ്പെടുന്നത്. ചെവിയുടെ ഈ ഭാഗം ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന ഈ ഭാഗം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. കർണനാളത്തിൽ കാണപ്പെടുന്ന രോമങ്ങൾ അല്ലെങ്കിൽ ഹെയേഴ്സ്, കർണമെഴുക് അല്ലെങ്കിൽ ഇയർ വാക്സ് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും ചെവിക്കകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഈ നേർത്ത സ്തരമാണ് കർണപടം അല്ലെങ്കിൽ ടിംപാനം എന്നറിയപ്പെടുന്നത്. പുറമേ നിന്നും ചെവിക്കകത്തേക്ക് പ്രവേശിക്കുന്ന ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരമാണ് കർണപടം അല്ലെങ്കിൽ ടിംപാനം. അടുത്തതായി നമുക്ക് മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും പരിശോധിക്കാം. മധ്യകർണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അസ്ഥിശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ്, അതുപോലെ യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്. ചെവിയിലെ അസ്ഥിശൃംഖലയിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് മധ്യകർണത്തിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികളായ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവ കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലെത്തിക്കാൻ സഹായിക്കുന്നു. മധ്യകർണത്തെ ഗ്രസനി അല്ലെങ്കിൽ ഫാരിങ്സുമായി ബന്ധിപ്പിക്കുന്ന ഈ കുഴലാണ് യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നറിയപ്പെടുന്നത്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി ഈ നാളി കർണപടത്തെ സംരക്ഷിക്കുന്നു. അടുത്ത ഭാഗമാണ് ആന്തരകർണം അല്ലെങ്കിൽ ഇൻറ്റേണൽ ഇയർ. നമ്മുടെ തലയോടിലെ അസ്ഥിനിർമ്മിതമായ ഒരു അറ അല്ലെങ്കിൽ ബോണി ലാബ്രിന്തിനുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. ഈ അസ്ഥിനിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ മെംബ്രേനിയസ് ലാബ്രിന്ത് എന്ന അറയും കാണപ്പെടുന്നുണ്ട്. ഈ മെംബ്രേനിയസ് ലാബ്രിന്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് എൻഡോ ലിംഫ്. അതുപോലെ ബോണി ലാബ്രിന്തിനും മെംബ്രേനിയസ് ലാബ്രിന്തിനും ഇടയിൽ കാണപ്പെടുന്ന ദ്രവമാണ് പെരിലിംഫ്. അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.
അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുമാണ് ശരീരത്തുലനനില പാലിക്കാൻ സഹായിക്കുന്നത്. കേൾവിക്ക് സഹായിക്കുന്ന ഭാഗമാണ് കോക്ലിയ. കോക്ലിയയിൽ നിന്നുള്ള നാഡീതന്തുക്കൾ കൂടിച്ചേർന്ന് ശ്രവണനാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് ആയി മാറി സെറിബ്രത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ വെസ്റ്റിബ്യൂളിൽ നിന്നും ആരംഭിക്കുന്ന വെസ്റ്റിബുലാർ നാഡി മസ്തിഷ്കത്തിലെ സെറിബെല്ലത്തിലാണ് എത്തിച്ചേരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ചെവിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്തതായി നമ്മൾ കേൾവി എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ആന്തരകർണത്തിലെ കേൾവിയെ സഹായിക്കുന്ന ഭാഗമായ കോക്ലിയയുടെ ഘടന ഒന്ന് വിശദമായി പരിശോധിക്കാം. ഒരു ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഈ കുഴലാണ് കോക്ലിയ എന്നറിയപ്പെടുന്നത്. ഈ കോക്ലിയയ്ക്കകത്ത് മൂന്ന് അറകൾ കാണപ്പെടുന്നുണ്ട്. ഇതാണ് മുകളിലത്തെ അറ, മധ്യ അറ, താഴത്തെ അറ. ഇങ്ങനെ മൂന്നറകളാണ് കോക്ലിയയ്ക്കകത്ത് കാണപ്പെടുന്നത്. ഈ മധ്യ അറയെയും അതുപോലെ താഴെയുള്ള ഈ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ സ്തരമാണ് ബേസിലാർ സ്തരം അല്ലെങ്കിൽ ബേസിലാർ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഈ ബേസിലാർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന രോമകോശങ്ങൾ അല്ലെങ്കിൽ ഹെയർ സെൽസാണ് ശബ്ദഗ്രാഹികൾ അല്ലെങ്കിൽ സൗണ്ട് റിസപ്റ്റേഴ്സായി പ്രവർത്തിക്കുന്നത്. ഈ ബേസിലാർ സ്തരത്തെയും അവിടെ കാണപ്പെടുന്ന രോമകോശങ്ങളും ചേർന്ന ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്നത്. ഈ ഭാഗമാണ് ഓവൽ വിൻഡോ എന്നറിയപ്പെടുന്നത്. അസ്ഥി ശൃംഖലയിലെ സ്റ്റേപ്പിസ് എന്ന അസ്ഥിയോട് ചേർന്നിരിക്കുന്ന സ്തരമാണ് ഓവൽ വിൻഡോ. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. ഈ ഭാഗമാണ് റൗണ്ട് വിൻഡോ. കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. ഇത്രയുമാണ് കോക്ലിയയ്ക്കകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത് എന്ന് പരിശോധിക്കാം. ആദ്യമായി ശബ്ദതരംഗങ്ങളെ ചെവിക്കുട കർണനാളത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. ഈ ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഈ ചലനം ഇയറോസിക്കിൾസിലെ അസ്ഥികളായ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികളെ ചലിപ്പിക്കുകയും ഈ ചലനം സ്റ്റേപ്പിസ് എന്ന അസ്ഥി വഴി ഓവൽ വിൻഡോയിലെ സ്തരത്തെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കോക്ലിയയ്ക്കകത്തെ ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു. ഈ ദ്രവത്തിൻ്റെ ചലനം വഴി കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ അല്ലെങ്കിൽ ഹെയർ സെൽസ് ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ആവേഗങ്ങൾ ശ്രവണനാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് വഴി സെറിബ്രത്തിൽ എത്തിച്ചേരുമ്പോൾ കേൾവി എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നു. അടുത്തതായി ശരീരത്തിൻ്റെ തുലനനില പാലിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂൾ, അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലർ കനാൽ എന്നിവ. നമ്മുടെ തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് ശരീരത്തുലനനില പാലിക്കപ്പെടുന്നത്. നമ്മുടെ തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലർ കനാലിലുമുള്ള എൻഡോലിംഫിൻ്റെ ചലനങ്ങൾക്ക് കാരണമാകുന്നു.
എൻഡോലിംഫിൻ്റെ ഈ ചലനം ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഹെയർ സെൽസിൻ്റെ ചലനത്തിന് കാരണമാവുകയും തൽഫലമായി ഉണ്ടാവുന്ന ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി വഴി നമ്മുടെ മസ്തിഷ്കത്തിലെ സെറിബെല്ലത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിൽ എത്തിച്ചേരുന്നതോടുകൂടിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ തുലന നില പാലിക്കപ്പെടുന്നത്. ഇത്രയുമാണ് ചെവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.